പാറപൊട്ടിക്കലിനെ തുടർന്ന് ദുരിതത്തിലായി കുടുംബങ്ങൾ. നെല്ലായ മോസ്കോ പൊട്ടച്ചിറയിലാണ് അപകടകരമായ വെടിമരുന്നുകൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതിനാൽ സമീപത്തെ വീടുകളിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. വീടുകൾ പുതുക്കി പണിതു തരാമെന്ന് പറഞ്ഞ സ്ഥലമുടമ ഇപ്പോൾ തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച് അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. നെല്ലായ പഞ്ചായത്തിലെ 10-ാം വാർഡ് മോസ്കോ പൊട്ടച്ചിറയിൽ പുളിക്കൽ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് 2 മാസത്തിലധികമായി പാറ പൊട്ടിക്കൽ നടക്കുന്നത്. വെടിമരുന്നുകൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നത് മൂലവും രാത്രിയിൽ കല്ലു കൊണ്ടുപോകുന്നതിനായുള്ള വാഹനങ്ങളുടെ വരവും കാരണം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. വെടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നത് കൊണ്ടുള്ള ആഘാതത്തിൽ വീടുകളിലെ ചുവരുകളിൽ വിള്ളൽ വീണതായും ഇതേക്കുറിച്ച് സ്ഥലമുടമയോട് പറഞ്ഞപ്പോൾ നഷ്ടപരിഹാരവും വീടുകൾ പുതുക്കി പണിതു തരാമെന്നും പറഞ്ഞിരുന്നതായും എന്നാൽ ഇപ്പോൾ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പ്രദേശവാസിയായ ബി ജി പറഞ്ഞു. 2 മാസത്തിന് മുമ്പ് പിന്നെ ഈ ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് സ്ഥലം ഒരാൾ സി പി സൈതലവി ബീപ്പടി സ്വദേശിയാണ്. അയാൾ കെട്ടിടം ബിൽ എടുത്ത് ഇങ്ങനെ കോൺട്രാക്റ്റിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ നമ്മുടെ ബന്ധവും കൂടിയാണ്. അങ്ങനെ ഇയാൾ സ്ഥലം എടുത്തിട്ട് ഇവിടെ വന്ന് അപ്പോൾ ഇവിടെ വന്നിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് കുറച്ച് പാറയുണ്ട്, ഞാനത് ജെ സി വിക്ക് എടുക്കുകയാണ്, നിങ്ങളുടെ വീടിന് കേടുവരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല, അതുപോലെ പിന്നെ ഞാൻ പാറ വെടിമരുന്ന് വെച്ച് പൊട്ടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടാണ് ഇയാൾ ഇവിടെ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് എൻ്റെ കുട്ടി സ്കൂളിൽ പോകാനായിട്ട് ഇങ്ങനെ റോഡിൽ നിൽക്കുമ്പോൾ പിന്നെ എന്തോ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് എൻ്റെ കുട്ടി അലറിക്കൊണ്ട് വീട്ടിൻ്റെ അകത്തോട്ട് കയറി വന്നു. അപ്പോൾ ഈ സി പി സൈതലവി ഇവിടെ നിന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ പിന്നെ രണ്ടാമതും ഒരു സൗണ്ട് കേട്ടു, ഭയങ്കര സൗണ്ടായി. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്ത് നിന്ന് എൻ്റെ 2.5 വയസ്സുള്ള കുട്ടിയായിട്ട് അലറിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഇത് വെടിമരുന്ന് വെച്ചിരിക്കുകയാണ്. ഈ സി പി സൈതലവി എന്ന് പറയുന്ന ആൾ നിന്നിട്ടാണ് ഈ വെടിമരുന്ന് പൊട്ടിച്ചിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് അയാൾ ബൈക്കിൽ അങ്ങോട്ട് പോകുന്നതും കണ്ടു. അങ്ങനെ ഞാൻ കിടന്ന് ബഹളം വെച്ച് ആൾക്കാരൊക്കെ ഓടിക്കൂടി എല്ലാവരും കൂടെ വന്നിട്ട് ഇവർ പിന്നെയും പണി തുടരാനാണ് നോക്കിയത്. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ കൂടി ബഹളം വെച്ചപ്പം മെമ്പറും ഒക്കെ വന്ന് എല്ലാവരും കൂടെ വന്നിട്ട് പണി നിർത്തിച്ചു പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വെടിമരുന്ന് പൊട്ടിയത് കൊണ്ട് വീടിന് വിള്ളൽ വരുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഇയാൾ പിറ്റേന്ന് രാവിലെ ഇവിടെ വന്ന് ഈ സി പി സൈതലവി എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നിട്ട് എൻ്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് വേറൊരു വിധത്തിലൊന്നും കംപ്ലൈൻറ്റ് ചെയ്യരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നിങ്ങൾക്ക് ഞാൻ പിന്നെ വീട് വിള്ളൽ വീണ് വീടിന് എന്ത് സംഭവിച്ചാലും പുതിയ വീട് ഞാൻ വെച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. ഞങ്ങൾ അയാളുടെ വാക്കിമേ നിന്ന് പിന്നെ അങ്ങനെ അയാൾ ഇടക്ക് വരും. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ വീട് നല്ല വിണ്ടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് ഞാനിവിടെ പുതിയ പേര് കയറ്റുന്നത്, ഞാൻ ഈ സ്ഥലം എടുത്തിരിക്കുന്നത് ഈ പാറ മൊത്തവും പൊട്ടിച്ച് ഫ്ലോട്ടായിട്ട് വിൽക്കാനാണ്, അതിൽ പെര വെച്ച് വിൽക്കാനാണ്, അപ്പോൾ നമുക്ക് പെര കയറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. അനധികൃതമാണ്, പഞ്ചായത്തിൻ്റെ അനുമതിയോ പിന്നെ വില്ലേജിൻ്റെ അനുമതിയോ ഞങ്ങളുടെ ഇന്ന് NOC ഒപ്പിടുകയോ ഒന്നും ചെയ്തില്ല. അയാളുടെ ഇഷ്ടത്തിന് അയാൾക്ക് എവിടുന്ന വെടിമരുന്ന് കിട്ടിയെന്ന് ആദ്യം അന്വേഷിക്കണം. പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു. എൻ്റെ വീടിൻ്റെ മുന്നിൽ മോസ്കോ പൊട്ടച്ചിറ ചേടത്തുപള്ളി അയൽ സൈതലവി എന്നയാൾ 59 സെൻറ്റ് സ്ഥലം കച്ചവട ആവശ്യത്തിന് വേണ്ടി വാങ്ങുകയും ആ വാങ്ങിയത് അതിൽ കൂടുതൽ പ്രദേശത്ത് പാറയാണെന്ന് ആ വ്യക്തിക്ക് അറിയാമായിരുന്നു. തന്നെയുമല്ല കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷങ്ങളായി പരിചയമുള്ളൊരു വ്യക്തിയാണ് അയാൾ. ഈ സൈതലവി എന്ന് പറയുന്ന ആൾ കോൺട്രാക്ടറായി വർക്കെടുത്ത് ബിൽഡിംഗ് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ പ്രദേശത്ത് വാങ്ങിയതിന് ശേഷം വന്ന് അയാളോട് വിളിച്ചു പറഞ്ഞതാണ് ആ പാറ ഞങ്ങളുടെ വീടിൻ്റെ അടിയിലൂടെയാണ് കടന്നു പോകുന്നത്, അപ്പോൾ ആ പാറയിൽ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രവർത്തനവും ഞങ്ങളുടെ വീടിന് ദോഷമായി വരും, അതുകൊണ്ട് തന്നെ വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള യാതൊരു പ്രവർത്തനവും ആ പാറയിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതാണ്. അദ്ദേഹം അത് വാക്കാൽ സമ്മതിച്ചിരുന്നതാണ്. എൻ്റെ എളാപ്പയുടെ മകനാണ് അയാൾ, ചേർത്തുപള്ളിയിൽ കുടുംബാംഗമാണ്, സ്വന്തം ജ്യേഷ്ഠനാണ്. പക്ഷേ അതൊന്നും വകവെക്കാതെ തൻ്റെ കച്ചവട താല്പര്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളൊന്നും വീട്ടിലില്ലാത്ത സ്ത്രീകൾ മാത്രം വീട്ടിലുള്ളൊരവസരത്തിൽ വെടിമരുന്ന് ഉപയോഗിച്ച് അയാൾ ആ പാറയിൽ വെടിവെച്ച് അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ വീടുകൾ കുലുങ്ങുകയും വീട്ടിൽ നിന്ന് സ്ത്രീകൾ കുട്ടികളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുന്നൊരു അവസ്ഥ ഉണ്ടായി. അത് അതിനുശേഷം വീട്ടിൽ വന്ന അദ്ദേഹം ഞങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞതാണ് നിങ്ങളുടെ വീടുകൾക്കുണ്ടായ നഷ്ടം ഞാൻ നികത്തിത്തരാം, എന്നിൽ നിന്നുണ്ടായതാണ് തെറ്റ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കേസിനോ മറ്റു വിഷയങ്ങൾക്കോ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞു പോയതാണ് ഈ സൈതലവി. പക്ഷേ പിന്നീട് അയാൾ ഞങ്ങളുടെ വീടുകൾ നിരന്തരം ദിവസേന എന്നോണം ഇപ്പോൾ ഇന്ന് വരുമ്പോൾ നോക്കിയപ്പോൾ കടക്കം വേറെ പൊട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തോട് നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴും തൻ്റെ കയ്യിൽ പണമുണ്ട് നിങ്ങൾ കേസ് കൊടുത്തോ എന്നുള്ള രൂപത്തിലേക്ക് അയാളുടെ സംസാരം മാറ്റുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഞങ്ങൾ നിയമ വിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട്
കേസുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് കളക്ടർക്കും ആർ ഡി ഒക്കും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കടക്കം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് മറ്റു പേപ്പറുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് വീടുകളിലെ കുട്ടികളും പ്രായമായവരും രോഗികളുമെല്ലാം വലിയ പ്രയാസമാണ് ഇതുകൊണ്ട് അനുഭവിക്കുന്നതെന്നും പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാകുമെന്നും ഇവർ ആകുലപ്പെടുന്നു അതേസമയം സ്ഥലത്ത് പോയിരുന്നതായും രേഖാമൂലം ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും പ്രസിഡന്റ് കെ അജേഷ് പറഞ്ഞു.